ഹോപ്പ് യു ഹവ് അണ്ടർസ്റ്റുഡ്. ഇത് എനിക്ക് തോന്നുന്നു ആശ എന്നാണ് ഹോപ്പ്. ഓക്കെ, നമുക്ക് ഇല്ല ഒരു എക്സ്പെക്ടേഷൻ. ഓക്കെ, അപ്പം അത് കാരണമാണ് ഇയാൾ സക്സസ്ഫുൾ ആയത്. അപ്പം ഇതാരാണ്? ഇതാണ് ബിൽ ഗേറ്റ്സ്. സോറി അബൌട്ട് ദി ലാസ്റ്റ് വീഡിയോ, അത് കട്ടായി പോയി. ഓക്കെ, ദിസ് മാൻ നെവർ, ഓക്കെ സോറി, വി ഡൺ ഇറ്റ്. അപ്പം ദ ആൻസർ ഇസ് ബിൽ ഗേറ്റ്സ്. സോ ദ പേഴ്സൺ ഇസ് ബിൽ ഗേറ്റ്സ്. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്? റൈറ്റ് ഡൗൺ സം ഓഫ് ദ ക്വാളിറ്റീസ് യു ഫൈൻഡ് ഇൻ ദീസ് പേഴ്സണാലിറ്റീസ് വിച്ച് കോൺട്രിബ്യൂട്ടഡ് ടു ദ സക്സസ്. അപ്പം കുറച്ച് ക്വാളിറ്റീസ്, നിങ്ങൾ ഈ പേഴ്സണാലിറ്റീസിനെ പറ്റിയിട്ട് കാണുന്ന കുറച്ച് ക്വാളിറ്റീസ് എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് ക്വാളിറ്റീസ് ആയിട്ട് നമുക്ക് പറയാം? നാച്ചുറൽ ആപ്റ്റിറ്റ്യൂഡ്, ജെനുവിൻ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ അതിനെക്കാട്ടും എനിക്ക് തോന്നുന്നത് വിൽ പവർ, പെർസിവിയറൻസ്, വേഴ്സറ്റൈൽ, റിമാർക്കബിൾ, പിന്നെന്താണ്, ഓക്കെ, നാച്ചുറൽ ആപ്റ്റിറ്റ്യൂഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ക്വാളിറ്റീസ് ആയിട്ട് പറയാൻ പറ്റുക. Which one do you think is most needed for becoming successful? Why? ഏറ്റവും ആവശ്യമുള്ള കാര്യം ഏതാണ് സക്സസ്ഫുൾ ആവാൻ? പെർസിവിയറൻസ്. ഓക്കെ, അത് ഓരോ ആൾക്ക് ഓരോന്നായിരിക്കും കറക്റ്റായി തോന്നുക. പെർസിവിയറൻസ് ആണ് എൻ്റെ ഒപ്പീനിയനിൽ ഏറ്റവും വലിയൊരു എന്താണ് നീഡഡ് ക്വാളിറ്റി ഫോർ സക്സസ്. പെർസിവിയറൻസിനെക്കാട്ടും നെവർ ഗിവിങ് അപ്പ്, ഒബ്വിയസ്ലി. ഒരിക്കലും നമ്മൾ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല, അത് ഡെഫിനറ്റ്ലി. പെർസിവിയറൻസ് എന്ന് പറയുമ്പം നമ്മളെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ടു ഇംപ്രൂവ് കോൺസ്റ്റൻ്റ്ലി. നമുക്ക് എപ്പോഴും ഇംപ്രൂവ് ചെയ്യണം എന്നില്ല, ആ ഒരു എന്താണ്, ആ ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്താണ് പറയുക, പെർസിവിയറൻസ്. ഓക്കെ, നൗ ലിസ്റ്റ് ഡൗൺ അതർ ക്വാളിറ്റീസ് നീഡഡ് ഫോർ സക്സസ് അക്കോർഡിംഗ് ടു ദെയർ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് നമുക്കെന്താണ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയാം. ഇപ്പം എന്തൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്താണ്, ഹാർഡ് വർക്ക്, ഡിറ്റർമിനേഷൻ. ഓക്കെ, വിൽ പവർ, പെർസിവിയറൻസ്, വിൽ പവർ, ഹാർഡ് വർക്ക്, ഡിറ്റർമിനേഷൻ, നാച്ചുറൽ ആപ്റ്റിറ്റ്യൂഡ്, ജെനുവിൻ ഇൻട്രസ്റ്റ്. ഓക്കെ, റിമെയിൻ ഫോക്കസ്ഡ്, നെവർ ലൂസ് ഹോപ്പ്. ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ ഒക്കെ ഭാഗമാണ്. അത് നിങ്ങൾ, നിങ്ങൾക്ക് എന്താണ്, ഏതാണ് കൂടുതൽ, ഏതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലായിരിക്കും. അപ്പം അത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് നിങ്ങൾ നോക്കിയിട്ട് എഴുതുക. ഓക്കെ, അപ്പം കുറച്ച് ആൾക്കാരെ ഇവിടെ പിക്ചർ ഉണ്ട്. അപ്പം ഈ പിക്ചേഴ്സ് ഇല്ലേ ആൾക്കാരെ പറ്റിയിട്ട് നല്ല കാര്യങ്ങൾ നമ്മൾ എന്താണ് പറയേണ്ടത്. ഓക്കെ, അയാൾ എന്തുകൊണ്ടാണ് സക്സസ്ഫുൾ ആയത്? ഇപ്പം ഫസ്റ്റ് പിക്ചർ ആരതാണ്? മദർ ടെരേസയുടെ ആണ്. അപ്പം മദർ ടെരേസ എന്ന് പറയുമ്പം ഫിലാൻത്രപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അത്രയും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന ഹെൽപ്പിംഗ് മൈൻഡിലെ ഒരാളാണ് ഫിലാൻത്രപ്പിസ്റ്റ്. ഓക്കെ, അപ്പം അപ്പം എന്തുകൊണ്ടാണ് മദർ ടെരേസ സക്സസ്ഫുൾ ആയത്, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കാരണം മദർ ടെരേസ എന്താണ്, കൈൻഡ് ആയിരുന്നു, കമ്പാഷനറ്റ് ആയിരുന്നു. അതായത് വളരെ എന്താണ്, ഭയങ്കര ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ലൊരു മനസ്സിൻ്റെ ഉടമയായിരുന്നു. അപ്പോൾ എന്താണ്, ഷി വാസ് വെരി കൈൻഡ്, ഷി വാസ് വെരി കമ്പാഷനറ്റ്. അത്രയും കാര്യങ്ങൾ നമുക്ക് മദർ ടെരേസയെ പറ്റിയിട്ട് പറയാം. നെക്സ്റ്റ് എന്താണ്, APJ അബ്ദുൽ കലാം. ഈ ഫസ്റ്റ് ലൈനിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ APJ അബ്ദുൽ കലാമിനെ പറ്റിയിട്ട് നമുക്ക് എന്താണ് പറയാൻ പറ്റുക? അവർ ഫാസ് ആയിട്ടായിരുന്നു, ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, പിന്നെന്താണ്, ഇൻ്റലിജൻറ്റ് അല്ലെങ്കിൽ നാച്ചുറൽ ആപ്റ്റിറ്റ്യൂഡ് ഉള്ള ആളായിരുന്നു. ഓക്കെ, അപ്പം ഇത്രയും എന്താണ് നല്ല കാര്യങ്ങളാണ് നമുക്ക് APJ അബ്ദുൽ കലാമിനെ പറ്റിയിട്ട് പറയാൻ പറ്റുക. പിന്നെന്താണ്, സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിനെ പറ്റിയിട്ട് നമുക്ക് എന്താണ് പറയാനില്ല, അയാൾ ഹാർഡ് വർക്കിംഗ് ആണ്, പിന്നെന്താണ്, ഹി ഹാസ് പെർസിവിയറൻസ്. അപ്പം ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യില്ല, ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് സച്ചിൻ്റെത്. വേറെ ആഡ്ജെക്റ്റീവ്സ് ഉണ്ടാവും, അത് ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ എന്താണ് PPT നോട്ട്സിൽ ഞാൻ തരാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, സ്റ്റീഫൻ ഹോക്കിങ്സ് ആണ്. സോറി, ദിസ് പിക്ചർ ഇസ് നോട്ട് വിസിബിൾ. ഞാനത് PPT ഇടുമ്പോൾ ചിലപ്പോൾ കാണുമായിരിക്കും. ഓക്കെ, അപ്പം ഇതാരാണ്? സ്റ്റീഫൻ ഹോക്കിങ്സ് ആണ്. സ്റ്റീഫൻ ഹോക്കിങ്സ് എന്താണ്, ഓൾമോസ്റ്റ് പാരലൈസ്ഡ് ആണ്, എന്നാലും അയാൾ എന്താണ് ഗിവ് അപ്പ് ചെയ്യാണ്ടാണ് അയാളുടെ ഹൊറർ സ്റ്റോറീസും അയാളുടെ കാര്യങ്ങളും ഒക്കെ അയാൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഹീസ് ഡിറ്റർമൈൻഡ്, നെവർ ലൂസസ് ഹോപ്പ് ആൻഡ് ഈസ് വെരി ഹാർഡ് വർക്കിംഗ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവരെ പറ്റിയിട്ട് പറയാൻ പറ്റും. നെക്സ്റ്റിലേക്ക് പോവാം.
ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു സ്റ്റോറി ചെയ്യാം, സോറി നോട്ട് സ്റ്റോറി, ഒരു പോയം ചെയ്യാം. പോയമിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, അത് ഞാൻ നിങ്ങൾക്ക് നോട്ട്സിൽ തന്നേക്കാം. നമുക്ക് പോയം പോയം ആയിട്ട് മാത്രം വായിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഐ ലവ് റീഡിംഗ്. ദ റൈറ്റർ ഈസ് അല്ലെങ്കിൽ ദ പോയിറ്റ് ഈസ് എഡ്ഗർ ആലൻ ഗെസ്റ്റ്. അപ്പം എഡ്ഗർ ആലൻ ഗെസ്റ്റ്, ഓൾസോ നോൺ ആസ് എഡി ഗെസ്റ്റ്, വാസ് എ പ്രൊലിഫിക് ഇംഗ്ലീഷ് ബോൺ അമേരിക്കൻ പോയറ്റ് ഹു വാസ് പോപ്പുലർലി നോൺ ആസ് ദ പീപ്പിൾസ് പോയറ്റ്. അപ്പം എഡ്ഗർ ആലൻ ഗെസ്റ്റ് എന്ന് പറഞ്ഞ ആളെന്താണ്? പ്രൊലിഫിക് ഇംഗ്ലീഷ് ബോൺ പോയറ്റ്, അതായത് വളരെ ഫേമസ് ആയ, വളരെ കഴിവുള്ള ഒരു പോയറ്റ് ആയിരുന്നു എഡ്ഗർ ആലൻ ഗെസ്റ്റ്. ഓക്കെ, എഡ്ഗർ ആലൻ ഗെസ്റ്റിനെ വേറെ എന്താണ് വിളിക്കുക? എല്ലാവരും പീപ്പിൾസ് പോയറ്റ് എന്നും വിളിക്കും. ഗെസ്റ്റ് ഇൻസ്പിറേഷണൽ പോയംസ് ആർ വേൾഡ് റിനൗഡ്. വേൾഡ് ഫേമസ് ആണ് ഗെസ്റ്റിൻ്റെ പോയംസ്. അപ്പം ഈ ഒരു പോയമിൻ്റെ പേരെന്താണ്? ഇക്വിപ്മെൻറ്റ്. ഇക്വിപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് പറയുക? ഇക്വിപ്മെൻറ്റിൻ്റെ മീനിങ് ആണ് ഇൻസ്ട്രുമെൻ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ് ചെയ്യുന്ന ഒരു ടൂൾ, അതിനെയാണ് നമ്മൾ ഇക്വിപ്മെൻറ്റ് എന്ന് പറയുക. ഫിഗർ ഇറ്റ് ഔട്ട് ഫോർ യുവർ സെൽഫ് മൈ ലാഡ്. ഫിഗർ ഇറ്റ് ഔട്ട് ഫോർ യുവർ സെൽഫ് എന്ന് പറയുമ്പം നിങ്ങൾ സ്വന്തം തന്നെ എന്താണ്, ആദ്യം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാം, എന്നിട്ട് നമുക്ക് എനിക്കൊന്ന് ഓരോ പാരഗ്രാഫ് വായിച്ചിട്ട് അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫിഗർ ഇറ്റ് ഔട്ട് ഫോർ യുവർ സെൽഫ് മൈ ലാഡ്. You've all that the greatest of men have had. Two arms, two hands, two legs, two eyes, and a brain to use if you would be wise. With this equipment, they all began. So start for the top and say I can. Appa endana? Eddie Guest endana parayanathu? Eddie Guest parayana, figure it out for yourself, my lad. മൈ ലാഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഒരു ബോയിനോടോ അല്ലെങ്കിൽ ഒരു യങ് മാനിനോടോ ആണ്, ഒരു യങ് ആയ ഒരു ആൺകുട്ടി തന്നെയാണ് നമ്മൾ ലാഡ് എന്ന് പറയുക. ഫിഗർ ഔട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ എന്താണ് കണ്ടുപിടിക്കുക നമ്മളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ അത് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് സ്വന്തം തന്നെ ഇവിടെ എന്താണ് പറയുന്നത്? ഫിഗർ ഇറ്റ് ഔട്ട് ഫോർ യുവർ സെൽഫ് മൈ ലാഡ്. അപ്പം മൈ ലാഡ്, യങ് മാൻ, നീ എന്നെ ഇത് ഫിഗർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. യു ഓൾ ദാറ്റ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് മെൻ ഹാവ് ഹാഡ്. അപ്പം ഗ്രേറ്റസ്റ്റ് മെൻ ഒക്കെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കും ഉണ്ട്. ടു ആംസ്, രണ്ട് ആംസ് ഉണ്ട്, രണ്ട് ഹാൻഡ്സ് ഉണ്ട്, രണ്ട് ലെഗ്സ് ഉണ്ട്, രണ്ട് കണ്ണുണ്ട്, ഒരു ബ്രെയിൻ ഉണ്ട്. അതെന്തിനാണ്? ബ്രെയിൻ ടു യൂസ് ഇഫ് യു വുഡ് ബി വൈസ്. അപ്പം വൈസ് ആവാൻ, അതായത് നമുക്കെന്താണ് വിവേകം, അല്ലെങ്കിൽ വിവേകബുദ്ധിക്ക് വേണ്ടി നമ്മളടുത്ത് ബ്രെയിനും ഉണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഗ്രേറ്റസ്റ്റ് മെന്നും സക്സീഡ് ചെയ്തത്. സോ സ്റ്റാർട്ട് ഫോർ ദ ടോപ്പ് ആൻഡ് സേ ഐ ക്യാൻ. അപ്പം ടോപ്പിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താണ് പറയേണ്ടത്? എനിക്ക് ചെയ്യാൻ പറ്റും, ഐ ക്യാൻ എന്ന് പറ. ലുക്ക് ദം ഓവർ ആൻഡ് വൈസ് ആൻഡ് ഗ്രേറ്റ്. അപ്പം എന്താണ് ലുക്ക് ദം ഓവർ? അതായത് അവരെ നോക്ക്, ദ വൈസ് ആൻഡ് ഗ്രേറ്റ്. അപ്പം വൈസും ഗ്രേറ്റ് ആയ ആളെയും നോക്ക്. ദ ടേക്ക് ദ ഫുഡ് ഫ്രം എ കോമൺ പ്ലേറ്റ് ആൻഡ് വിത്ത് സിമിലർ നൈഫ്സ് ആൻഡ് ഫോക്സ് ദ യൂസ്. അപ്പം എന്താണ് അവരവരെ ഫുഡ്, അവരവരെ ഭക്ഷണം എന്താണ്? ഒരു കോമൺ പ്ലേറ്റ് എന്നാണ് അവരെടുക്കുന്നത്. ഓക്കെ, സെയിം നൈഫും സെയിം ഫോർക്കും ആണ് അവർ യൂസ് ചെയ്യുന്നത്. വിത്ത് സിമിലർ ലേസസ് ദ ടൈ ദ ഷൂസ്. ദ വേൾഡ് കൺസിഡേഴ്സ് ദം ബ്രേവ് ആൻഡ് സ്മാർട്ട്, ബട്ട് യു ഓൾ ദ ഹാഡ് വെൻ ദ മേഡ് ദ സ്റ്റാർട്ട്. അപ്പം എന്താണ്, നമ്മൾ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, അവരും പ്ലേറ്റിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. നമ്മൾ എന്താണ് നൈഫും ഫോർക്കും യൂസ് ചെയ്യുന്നു, അവരും നൈഫും ഫോക്കാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നൈഫും ഫോക്കും യൂസ് ചെയ്തിട്ടല്ല ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ ഈ എഡ്ഗർ ആലൻ, എഡി ഗെസ് എന്ന് പറഞ്ഞ ആളെന്താണ്, ബ്രിട്ടീഷാണ്. അവിടെ എല്ലാവരും എന്താണ് നൈഫും ഫോക്കും യൂസ് ചെയ്തിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പം ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇത് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, അപ്പോൾ എന്താണ് സെയിം ടൈപ്പ് ഓഫ് നൈഫ്സും ഫോക്സും ആണ് യൂസ് ചെയ്യുന്നത്, സെയിം ലേസസ് ആണ് യൂസ് ചെയ്തത്. അതായത് നമ്മളും ഷൂ ലേസ് ട്രൈ ചെയ്യുന്നു, അവരും ഷൂ ലേസ് ട്രൈ ചെയ്യുന്നു. അപ്പോൾ ബേസിക്കലി നമ്മളിലും ഈ ഗ്രേറ്റ് മെനിലും എന്തൊക്കെയാണ് സിമിലർ എന്ന് എന്തുകൊണ്ടാണ് എഡി ഗെസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാരണം അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ടും നമുക്ക് പറ്റൂല, അതാണ് എഡി ഗെസ്റ്റ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, You can triumph and come to skill. You can be great if only you will. അപ്പം എന്താണ്, നമുക്ക് സക്സീഡ് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ആൻഡ് കം ടു സ്കിൽ, അതായത് നമ്മളെ ഉള്ളിലും സ്കിൽസ് വരും. എങ്ങനെയാണ് വരിക? യു ക്യാൻ ബി ഗ്രേറ്റ് ഇഫ് ഓൺലി യു വിൽ. അപ്പം
നമുക്ക് ഗ്രേറ്റ്, നമുക്ക് ഓൺലി ഇഫ് യു വിൽ എന്ന് പറയുമ്പം നമ്മൾ നമ്മളുടെ ഉള്ളിൽ ആ ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രേറ്റ് ആവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വിൽ പവർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഗ്രേറ്റ് ആവാൻ പറ്റും. ഓക്കെ, യു ആർ വെൽ ഇക്വിപ്ഡ് ഫോർ വാട്ട് ഫൈറ്റ് യു ചൂസ്. അപ്പം നമുക്കുള്ള ഫൈറ്റിന് വേണ്ടിയിട്ടുള്ള എന്താണ് അസ്ത്രങ്ങളെല്ലാം നമ്മളെടുത്തുണ്ട്. എന്തൊക്കെയാണത്? കണ്ണ്, മൂക്ക്, വായ, എല്ലാവർക്കും ഇല്ല എല്ലാ കാര്യങ്ങളും നമുക്കും ഉണ്ട്. യു ഹാവ് ലെഗ്സ് ആൻഡ് ആംസ് ആൻഡ് എ ബ്രെയിൻ ടു യൂസ് ആൻഡ് ദ മാൻ ഹു ഹാസ് റിസൺ ഹാഡ് ഗ്രേറ്റ് ഡീഡ്സ് ടു ഡു ബിഗാൻ ഹിസ് ലൈഫ് വിത്ത് നോ മോർ ദൻ യു. അപ്പം നമ്മളെടുത്തില്ലേ അതേ കാര്യങ്ങൾ കൊണ്ടാണ് എന്താണ് ഗ്രേറ്റ് മെൻ ഗ്രേറ്റ് ആയത്, ആൾക്കാർ ഗ്രേറ്റ് ആയത്. അപ്പം അവർക്ക് ഗ്രേറ്റ് ആവാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഗ്രേറ്റ് ആവാനാവില്ല? നമ്മളെപ്പോഴും ഓർക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനത്തെ ഒരു പോയമോ സ്റ്റോറി ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെയില്ല ഈ ഒരു മീനിങ്സ് എൻ്റെ സെക്ഷൻ, വേർഡ് മീനിങ്സിൻ്റെ സെക്ഷൻ. എല്ലാവരും എന്താണ് ഒരു പോയം അല്ലെങ്കിൽ ഒരു സ്റ്റോറി വായിക്കുമ്പോൾ തന്നെ ഒരു വേർഡ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഫ്രേസ് ഉണ്ടാവും, അതിൻ്റെ മീനിങ് എഴുതുക, അതേപോലെ തന്നെ സിമിലർ സൗണ്ടിങ് മീനിങ് എഴുതുക, അതേപോലെ തന്നെ ഓപ്പോസിറ്റ് എഴുതുക. ഈ ഒരു ഇങ്ങനത്തെ ഒരു ചാർട്ട് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എക്സാമിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം കുറേ സെൻറ്റൻസസ് ആണ് വരിക സിനോണിംസ് ആൻഡ് ആൻറ്റണിംസിൻ്റെ. സിനോണിംസ് എന്ന് പറയുമ്പോൾ എന്താണ്, സിമിലർ സൗണ്ടിങ് വേർഡ്സ് അല്ലെങ്കിൽ നോട്ട് സിമിലർ സൗണ്ടിങ് വേർഡ്സ്, സെയിം മീനിങ് ഇല്ല വേർഡ്സ്. പിന്നെ എന്താണ് ആൻറ്റണിംസ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ്സ്. ഓക്കെ ഓക്കെ. പിന്നെ എന്താണ്, യു ആർ ദ ഹാൻഡിക്യാപ് യു മസ്റ്റ് ഫേസ്, യു ആർ ദ വൺ ഹു മസ്റ്റ് ചൂസ് യുവർ പ്ലേസ്, യു മസ്റ്റ് സേ വേ യു വോണ്ട് ടു ഗോ, ഹൗ മച്ച് യു വിൽ സ്റ്റഡി ദ ട്രൂത്ത് ടു നോ. അപ്പം എന്താണ്, നിങ്ങൾ തന്നെയാണ് നിങ്ങളെ സ്വന്തം ഹാൻഡിക്യാപ്, നിങ്ങളാണ് നിങ്ങളെ എന്താണ് ലിമിറ്റേഷൻ. യു ആർ ദ വൺ യു മസ്റ്റ് ചൂസ് യുവർ പ്ലേസ്. അപ്പം നമ്മൾ തന്നെയാണ് നമ്മളെ പ്ലേസ് ചൂസ് ചെയ്യേണ്ടത്. യു മസ്റ്റ് സേ വൈ യു വോണ്ട് ടു ഗോ, നമ്മൾ എന്ന് പറയണം നമുക്ക് എവിടെയാണ് പോകേണ്ടത്. ഹൗ മച്ച് യു വിൽ സ്റ്റഡി ദ ട്രൂത്ത് ടു നോ, എന്തൊക്കെ നമ്മൾ പഠിക്കും ട്രൂത്ത് അറിയാൻ. ഗോഡ് ഹാസ് ഇക്വിപ്ഡ് യു ഫോർ ലൈഫ് ബട്ട് ഹീ ലെറ്റ്സ് യു ഡിസൈഡ് വാട്ട് യു വോണ്ട് ടു ബി. അപ്പം ദൈവം നമുക്കെല്ലാം തന്നു, ഇനി അത് ആ സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അത് നമ്മളെ ആക്ഷൻസ് ആണ്. കറേജ് മസ്റ്റ് കം ഫ്രം ദ സോൾ വിതിൻ. നമ്മളെ സോളിൽ നിന്നാണ് കറേജ് വരുന്നത്. ഓക്കെ, ദ മാൻ മസ്റ്റ് ഫേർണിഷ് ദ വിൽ ടു വിൻ. അപ്പം മാൻ മസ്റ്റ് ഫേർണിഷ് ദ വിൽ ടു വിൻ എന്ന് പറയുമ്പം മനുഷ്യൻ്റെ അടുത്ത് സ്വന്തം തന്നെ അവർ തന്നെ ഉണ്ടാക്കിയെടുക്കണം ദ വിൽ ടു വിൻ. നമുക്ക് ജയിക്കണം എന്നുള്ള ഒരു തോന്നൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. സൊ ഫിഗർ ഇറ്റ് ഔട്ട് ഫോർ യുവർ സെൽഫ് മൈ ലാഡ്, യു ആർ ബോൺ വിത്ത് ഓൾ ദാറ്റ് ദ ഗ്രേറ്റ് ഹാവ് ഹാഡ്. With your equipment, they all began. Get hold of yourself and say, I can. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ഓക്കെ, അപ്പം ഈ ഒരു ആക്ടിവിറ്റിയിൽ എന്താണ്, ഒരു ലൈൻ അവർ തന്നിട്ടുണ്ട്. ആ ലൈനിൻ്റെ മീനിങ് ഏത് മീനിങ്ങുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത് എന്ന് നമ്മൾ പറയണം. ഈ പോയമിൻ്റെ ഏത് ലൈനായിട്ടാണ് മാച്ച് ചെയ്യുന്നത് എന്ന്. അപ്പം ഈ പോയമിൻ്റെ ഈ ലൈൻ എന്താണ്, You have brains in your head, you have feet in your shoes, you can steer yourself any direction you choose. appo endana idinne endana parayan patta, you have all that the greatest men have had. Two arms, two hands, two legs, two eyes and a brain to use if you would be wise. With all this equipment, they all began. So start for the top and say I can. ഇതാണ് മാച്ച് ചെയ്യുന്ന ലൈൻ. അപ്പം ഈ ഇവിടെ എന്താണ് ആക്ടിവിറ്റി, ഈ ഒരു ലൈനിൻ്റെ അതേ മീനിങ്ങിലെ ഏത് ലൈനാണ് ഈ പോയമിലുള്ളത്, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ബിലീവ് യു ക്യാൻ ആൻഡ് യു ഹാഫ് വേ ദേർ. ഓക്കെ, അപ്പം എന്താണ് പറയാം, ഇതേതായിരിക്കും? അപ്പം എന്താണ്, യു ക്യാൻ ട്രയംഫ് ആൻഡ് കം ടു സ്കിൽ. അപ്പം എന്താണ്, നമ്മൾ ജയിച്ചിട്ട് നമുക്ക് അവിടെ തന്നെ എത്താൻ പറ്റും. പിന്നെന്താണ്, ദ ഓൺലി ഡിസബിലിറ്റി ഇൻ ലൈഫ് ഇസ് എ ബാഡ് ആറ്റിറ്റ്യൂഡ് ദറ്റ് യു ഹാവ്. അപ്പം എന്താണ്, നമ്മളെ ലൈഫിലെ ഓൺലി ഡിസബിലിറ്റി, നമ്മളെ ഡിസബിലിറ്റി എന്താണ്, നമ്മളെ ബാഡ് ആറ്റിറ്റ്യൂഡ് മാത്രമാണ്. ഇതേ മീനിങ്ങിൽ ഏത് ലൈനാണ്, യു ആർ ദ ഹാൻഡിക്യാപ്പ് യു മസ്റ്റ് ഫേസ്, ഇതാണ് ആ ലൈൻ. ദ ഫോൾട്ട് ഡിയർ ബ്രൂട്ടസ് ഇസ് നോട്ട് ഇൻ ദ സ്റ്റാർസ് ബട്ട് ഇൻ ആർ സെൽസ്. അപ്പം എന്താണ്,
You must say where you want to go. Okay, God has. നമ്മളിലാണ് പ്രശ്നം എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇൻ ഓർഡർ ടു സക്സീഡ് വി മസ്റ്റ് ഫസ്റ്റ് ബിലീവ് ദാറ്റ് വി ക്യാൻ. ഓക്കെ, വൺ സെക്കൻഡ്, ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. യാ, അപ്പം ഇതെനിക്ക് തോന്നുന്നു സു സ്റ്റാർട്ട് ടു ദ ടോപ്പ് ആൻഡ് സേ ഐ ക്യാൻ. ഓക്കെ, സ്റ്റാർട്ട് ടു ദ ടോപ്പ് ആൻഡ് സേ ഐ ക്യാൻ. പിന്നെ ഈ ദ ഫോൾ ഡിയർ ബ്രൂട്ടസിൻ്റെത് എനിക്ക് തോന്നുന്നു ഈ രണ്ട് ലൈനാണ്. ഗോഡ് ഹാസ് ഇക്വിപ്ഡ് യു ഫോർ ലൈഫ് ബട്ട് ഹി ലെറ്റ്സ് യു ഡിസൈഡ് വാട്ട് യു വോണ്ട് ടു ബി. ഓക്കെ, ഈയാണ് ഇതാണ് ലൈൻസൊക്കെ. ഇത് അഥവാ നിങ്ങൾക്ക് ഞാനിപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നോട്ട്സിലും അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? റീഡ് ദീസ് പോയംസ് ബൈ ദ സെയിം ഓഥർ ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട് ദ മെസ്സേജ് ഓഫ് ദ പോയംസ്. അപ്പോൾ ഈ പോയംസ് വായിക്കുമ്പോൾ എന്താണ് നിങ്ങളെ മനസ്സിൽ വരുന്നതെന്ന് നിങ്ങൾ എഴുതണം. ഇത് നോട്ട്ബുക്കിൽ എഴുതി വെച്ചാൽ മതി. When things go wrong as they sometimes will, when the road you're trudging seems all uphill. അപ്പം എല്ലാ കാര്യങ്ങളും മോശമായി തോന്നുമ്പം, എല്ലാ കാര്യങ്ങളും എപ്പോഴെങ്കിലും ഒന്നും നമുക്ക് മോശമായി തോന്നും. പിന്നെന്താണ്? ദ റോഡ് യുവർ ട്രഡ്ജിങ് സീംസ് ഓൾ അപ്പ് ഹിൽ. നമ്മൾ ഏത് റോഡിലാണ് പോകുന്നത്? അത് മൊത്തം മേലോട്ടുള്ള റോഡാണ്. നമ്മൾ വെൻ ദ ഫൺസ് ആർ ലോ ആൻഡ് ദ ഡെറ്റ്സ് ആർ ഹൈ, അതായത് നമ്മുടെ അടുത്ത് പൈസ ഇല്ല പക്ഷേ കടം കൂടുതലാണ്. വെൻ യു വോണ്ട് ടു സ്മൈൽ ആൻഡ് യു ഹാവ് ടു സൈ, അപ്പം നിങ്ങൾക്ക് ചിരിക്കാനാണ് ആഗ്രഹം പക്ഷെ നിങ്ങൾക്ക് സങ്കടമായി ഇരിക്കാനേ പറ്റുന്നുള്ളൂ. വെൻ കെയർ ഇസ് പ്രെസ്സിങ് യു ഡൗൺ എ ബിറ്റ് റെസ്റ്റ് ഇഫ് യു മസ്റ്റ് ബട്ട് ഡോണ്ട് യു ക്വിറ്റ്. അപ്പോൾ റെസ്റ്റ് ചെയ്തോ പക്ഷേ ക്വിറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ മെസ്സേജ് എന്താണ്? ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ള മെസ്സേജിൽ ഒരു പോയമാണിത്. നെക്സ്റ്റ് എന്താണ്? ദ സീക്രട്ട് ഓഫ് ദ ഏജസ്. യു ക്യാൻ ഡു ആസ് മച്ച് ആസ് യു തിങ്ക് യു ക്യാൻ ബട്ട് യു വിൽ നെവർ അക്കംപ്ലിഷ് മോർ. നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ പറ്റും എന്ന് നമ്മൾ വിചാരിക്കുന്ന അത്രയും നമുക്ക് എന്താണ് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെക്കാട്ടും കൂടുതൽ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇഫ് യു അഫ്രെയ്ഡ് ഓഫ് യുവർ സെൽഫ് യങ് മാൻ, ദേർസ് ലിറ്റിൽ ഫോർ യു ഇൻ സ്റ്റോർ. അപ്പോൾ എന്താണ് നമുക്ക് പേടിയായ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫെയിലിയർ കംസ് ഫ്രം ദ ഇൻസൈഡ് ഫസ്റ്റ്, ഇറ്റ്സ് ദേ ഇഫ് വി ഓൺലി ന്യൂ ഇറ്റ്. അപ്പോൾ ഉള്ളിൽ നിന്നാണ് ഫെയിലിയർ വരുന്നത്, തോൽവി നമ്മൾ ഉള്ളിൽ നിന്നാണ് വരുന്നത്. നമ്മൾ തോൽവി ഉണ്ടെന്ന് അക്നോളജ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ തോൽക്കൂല. ആൻഡ് യു ക്യാൻ വിൻ ദോ യു ഫേസ് ദ വേർസ്റ്റ് ഇഫ് യു ഫീൽ ദാറ്റ് യു ഗോയിങ് ടു ഡു ഇറ്റ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടുത്തെ ട്രൂത്ത്. ഓക്കെ, താങ്ക് യു.